Hi all. നിങ്ങളിൽ എലികളെ ഇഷ്ടമുള്ള എത്ര പേരുണ്ട്? പ്ലീസ് റൈസ് യുവർ ഹാൻഡ് ഇഫ് യു ആർ ലൈക്ക് റാറ്റ്സ്. നോ വൺ? ഇറ്റ്സ് ഓക്കെ, ഒരാളെ കിട്ടി. ടോം ആൻഡ് ജെറിയിലെ ജെറി ഇഷ്ടമുള്ള എത്ര പേരുണ്ട്? ഓക്കെ, കൂടുതലുണ്ട്. അപ്പം ഇതുപോലെ തന്നെയാണ് നമ്മൾ റാറ്റിറ്റുവിലി എന്ന സിനിമ കണ്ടിട്ടുള്ളവരുണ്ടെന്ന് വിശ്വസിക്കുന്നു. റാറ്റിറ്റുവിലിയിലെ നായകൻ റെയ്മി എന്ന് പറയുന്ന ക്യാരക്ടറും ഒരു എലിയാണ്. സോ എനിക്കും ഒറിജിനൽ എലികളെക്കാൾ ഇഷ്ടമാണ് ഈ പറയുന്ന ജെറിയെയും റെയ്മിയൊക്കെ. എന്തുകൊണ്ടാണ് യഥാർത്ഥ ജീവിതത്തിൽ നമുക്ക് ഇഷ്ടമല്ലാത്ത പല കഥാപാത്രങ്ങളെയും നമ്മൾ സിനിമയിലൂടെ ഇഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ സിനിമയിലെ കഥാപാത്രങ്ങളിലൂടെ ഇഷ്ടപ്പെടുന്നത്? നമ്മുടെ ഇമോഷൻസിനെ, വികാരങ്ങളെ ഡ്രൈവ് ചെയ്യാനുള്ള എന്തോ ഒരു മാജിക് ഈ കഥാപാത്രങ്ങൾക്കുള്ളതുകൊണ്ടാണ് അല്ലേ. സോ ഹൗ കൻ എ ഫിക്ഷണൽ ക്യാരക്ടർ ക്യാൻ ഡ്രൈവ് ഓഡിയൻസ് ഇമോഷൻ? എങ്ങനെയാണ് ഒരു കാണിയുടെ വികാരത്തെ ഡ്രൈവ് ചെയ്യാൻ ഒരു ആർട്ടിഫിഷ്യൽ ക്യാരക്ടറിന് സാധിക്കുന്നത്? സോ ടുഡേ ഐ വുഡ് ലൈക്ക് ടു ഡിസ്കസ് അബൌട്ട് ദാറ്റ്. മൈ നെയിം ഈസ് റോജിൻ തോമസ് ആൻഡ് ഐ ആം എ റൈറ്റർ ഡയറക്ടർ ഫ്രം മലയാളം ഫിലിം ഇൻഡസ്ട്രി. എൻ്റെ ആദ്യ സിനിമയായ മങ്കീപ്പൻ കണ്ടിട്ട് ഒരു 3-4 മാസം മുമ്പ് FBയിലൊരു പോസ്റ്റ് എന്നെ ടാഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെയായിരുന്നു, ആ സിനിമ കണ്ടിട്ട് ആ കുട്ടി 10-ാം ക്ലാസ്സിൽ കോപ്പി അടി നിർത്തിയെന്ന്. അപ്പോൾ എനിക്കതൊരു ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു, കാരണം ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഒരാൾ നമ്മുടെ കഥാപാത്രത്തെക്കുറിച്ച് സംസാരിക്കുന്നല്ലോ എന്നുള്ളൊരു സന്തോഷം. അതുപോലെ റീസെൻ്റ്ലി റിലീസായ ഹോം എന്ന സിനിമ കണ്ടിട്ട്, ഞാനിപ്പോൾ ഈ ഫംഗ്ഷന് വരുന്നതിന് 1 മണിക്കൂർ മുമ്പ് എനിക്കൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. ഒരു അമ്മ വിളിച്ചിട്ട് പറഞ്ഞു, അതിലെ ആ അമ്മയുടെ കഥാപാത്രം ഞാനാണ്, അല്ലെങ്കിൽ ആ 2 ആൺമക്കൾ എൻ്റെ വീട്ടിലുള്ളതാണെന്ന്. സോ ആസ് എ റൈറ്റർ എനിക്കതൊരു ഭയങ്കര സന്തോഷം തരുന്നൊരു മൊമെൻ്റാണ്. പലരും എന്നോട് ചോദിക്കുന്നൊരു കാര്യം, എങ്ങനെയാണ് നമുക്കിങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സിനെ സൃഷ്ടിക്കാൻ കഴിയുന്നത്? സോ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ, ഒരു ആർട്ടിഫിഷ്യൽ ക്യാരക്ടറിന് അല്ലെങ്കിൽ ഒരു കഥാപാത്രത്തിന് അത് കാണുന്ന കാണികളുടെ മനസ്സിനെ സ്വാധീനിക്കാൻ കഴിയണമെങ്കിൽ ആ കഥാപാത്രത്തിന് കാണികളുടെ കൈ പിടിച്ച് നടക്കാനുള്ളൊരു സ്വാതന്ത്ര്യം കിട്ടുന്നൊരു മൊമെൻറ്റ് ആ സിനിമയിലുണ്ടാകണം. കൈ പിടിച്ച് നടക്കുക എന്ന് പറഞ്ഞ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ആ ക്യാരക്ടറിനോട് നമുക്കൊരു എമ്പതി ഫീൽ ചെയ്യണം. സോ ആ എമ്പതി എങ്ങനെ ഫീൽ ചെയ്യുക എന്നുള്ളതിന് എനിക്ക് ആസ് എ റൈറ്റർ ഞാൻ ഉപയോഗിക്കുന്ന ചില ടിപ്സ് ഉണ്ട്. ദെർ ആർ 4 easy methods ടു ക്രിയേറ്റ് എ ലൈക്കബിൾ ക്യാരക്ടർ. സോ അത് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യാം. ആൻഡ് റിമെമ്പർ വൺ തിങ് ഐ എം നോട്ട് ഗോണ്ട് ടു ടെൽ യു ഹൗ ടു ക്രിയേറ്റ് ഓർ ഹൗ ടു റൈറ്റ് ഓർ അപ്രോച്ച് എ ക്യാരക്ടർ, ബിക്കോസ് ഓരോ റൈറ്റേഴ്സിനും അതിന് ഓരോ രീതികളുണ്ട്. ഐ എം ജസ്റ്റ് ഗോണ്ട് ടെൽ യു വട്ട് ഐ ഡു. സോ ഫസ്റ്റ് സ്റ്റെപ്പ്, ഡോണ്ട് ലെറ്റ് യുവർ ഓഡിയൻസ് തിങ്ക് ദാറ്റ് യുവർ ക്യാരക്ടർ ഈസ് ഫാബ്രിക്കേറ്റഡ്. എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഒരു കഥാപാത്രത്തിൻ്റെ സ്വഭാവം രൂപീകരിക്കുക എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷന് ഡ്രസ്സ് എടുക്കാൻ പോകുന്നത് പോലത്തെ ഒരു കൺഫ്യൂസിങ് പ്രോസസ്സാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ടെഡ് ടോക്കിൽ സംസാരിക്കാൻ വരുന്നു, ടെഡ് ടോക്കിൽ ഇരിക്കാനാണ് ഞാനൊരു ഒരു ഷോപ്പിൽ പോയിട്ട് ഡ്രസ്സ് എടുക്കുമ്പോൾ എൻ്റെ പ്ലെൻറ്റി ഓഫ് ഓപ്ഷൻസ് അല്ലേ. അവിടെ മുണ്ടും ഷർട്ടും ഉണ്ടാവും, ഷെർവാണി ഉണ്ടാവും, അല്ലെങ്കിൽ കോട്ടും സ്യൂട്ടും ടൈ ഒക്കെ ഇട്ടെനിക്ക് വരാം. അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് എപ്പോഴും കംപ്ലയിൻറ്റ് കേൾക്കുന്നവർക്ക് എവിടെ പോയാലും കറുത്ത ടീഷർട്ടും പാൻസേ ഉള്ളൂ, അതുവിടാം. പക്ഷെ ഞാനിതിൽ ഏത് ഡ്രസ്സ് ഇട്ടിട്ട് വന്നാലും ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കും. പക്ഷെ ഇങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കൂ, ഞാനിപ്പോൾ റോമാ സാമ്രാജ്യത്തിലെ, അല്ലെങ്കിൽ ഒരു 9-ാം നൂറ്റാണ്ടിൽ റോമാ സാമ്രാജ്യത്തിൽ ജീവിച്ചിരുന്ന ഒരു പടയാളിയുടെ കോട്ടും സ്യൂട്ടും പടച്ചട്ടയും സ്പിയറും ഹെൽമെറ്റൊക്കെ ഇട്ട് ഇവിടെ വന്നിരുന്ന് സംസാരിച്ചാൽ അപ്പോഴും നിങ്ങൾ കേൾക്കും ഞാൻ പറയുന്നത്. പക്ഷേ നിങ്ങളുടെ മനസ്സിലെങ്കിലും തോന്നി, ഇവനെന്തോ സംതിങ് ക്രാക്ക് ഇൻ ഹിസ് മൈൻഡ്. അപ്പം ഇങ്ങനൊരു തോന്നൽ ഒരിക്കലും നമ്മുടെ ഒരു കഥാപാത്രത്തിന് തോന്നാൻ പാടില്ല. തോന്നിയാൽ ആ മൊമെൻറ്റിൽ ഓഡിയൻസ് കൈപിടിക്കാനുള്ള അവകാശം കൊടുക്കില്ല. എന്തോ ഒരു സംതിങ് ഫാബ്രിക്കേഷൻ ഫീൽ ചെയ്യും. അപ്പോൾ ആ ഫാബ്രിക്കേഷൻ ഫീൽ ചെയ്യാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? ദാറ്റ് സ്റ്റെപ്പ് നമ്പർ 2. നമ്മളിപ്പോൾ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പെയിൻറ്റിങ് കാണുക എന്ന് വിചാരിക്കുക. കണ്ടാൽ ഫോട്ടോ പോലെ തോന്നിക്കുന്നൊരു പെയിൻറ്റിങ് കാണുമ്പോൾ ഫസ്റ്റ് നമ്മുടെ മനസ്സിലോട്ട് വരുന്നത് എന്താ? വാവ്, ഇസ് ഇറ്റ് റിയൽ, ഇത് വരച്ചതാണോ എന്നൊക്കെ തോന്നും. എന്തുകൊണ്ട് ആ തോന്നൽ നമുക്കുണ്ടാവുന്നു? യാഥാർത്ഥ്യത്തോട് അത്രയും അടുത്ത് നിൽക്കുന്നതുകൊണ്ടാണ്. ഈ സെയിം ഫീല് നമുക്കൊരു കഥാപാത്രത്തെ സൃഷ്ടിക്കുമ്പോഴും കൊടുക്കാൻ പറ്റും. അതിന് ഞാൻ ചെയ്യുന്ന ഈസി മെത്തേഡ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ചുറ്റുമുള്ളവർ ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ്. എൻ്റെ കഥാപാത്രങ്ങൾക്ക് എപ്പോഴും ഞാൻ എൻ്റെ മനസ്സിൽ കാണുന്നൊരു റെഫറൻസ് ക്യാരക്ടർ ഉണ്ടാവും. ചിലപ്പോൾ എൻ്റെ കൂട്ടുകാരനായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ വീട്ടിലുള്ള ആരെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ കേട്ടിട്ടുള്ള ആരെങ്കിലേക്കും ക്യാരക്ടറൈസേഷൻ ആവാം.
അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോഴുള്ള രണ്ട് ഗുണങ്ങളുണ്ട്. ഒന്ന്, ആ കഥാപാത്രം നേരത്തെ പറഞ്ഞ ഫാബ്രിക്കേഷൻ ഫീൽ ചെയ്യില്ല, റിയൽ ആണെന്ന് എനിക്ക് ഫീൽ ചെയ്യും. എനിക്ക് ഫീൽ ചെയ്താലേ ഞാനത് നറേറ്റ് ചെയ്യുമ്പോൾ ഒരു ആക്ടറിന് അത് ഫീൽ ചെയ്യുള്ളൂ. ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻ്റ് പാർട്ട്. ആക്ടറിന് അത് ഫീൽ ചെയ്തെങ്കിൽ മാത്രമേ അദ്ദേഹം അത് പെർഫോം ചെയ്യുമ്പോൾ അത് കാണുന്ന ഓഡിയൻസിന് അത് ഫീൽ ചെയ്യുള്ളൂ. രണ്ടാമത്തെ ഗുണം എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഹോം ഞാനൊരു കഥ എഴുതുകയാണെങ്കിൽ ആ കഥയിലെ എല്ലാ കഥാപാത്രങ്ങളും ഞാൻ സംസാരിക്കുന്നത് പോലെ സംസാരിക്കാൻ പാടില്ല. ദാറ്റ്സ് കാരണം ഇപ്പോൾ കുട്ടിയമ്മയും ഒളിവർ ട്വിസ്റ്റും മംഗലശ്ശേരി നീലകണ്ഠനും ഒക്കെ വന്നിട്ട് ഒരേ ഭാഷയിൽ അതിൻ്റെ റൈറ്ററിൻ്റെ ഭാഷയിൽ സംസാരിച്ചാൽ എങ്ങനെ ഇരിക്കും? അപ്പോൾ അങ്ങനെ വരാൻ പാടില്ല. ഓരോ ആൾക്കാരും അവരുടേതായ രീതിയിൽ സംസാരിക്കണം. സോ അങ്ങനെ പല ആൾക്കാർ പല രീതിയിൽ സംസാരിക്കുന്നതായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ എനിക്കിങ്ങനെ റിയൽ ലൈഫ് ക്യാരക്ടേഴ്സിന് എക്സാമ്പിൾ എടുക്കുമ്പം സാധിക്കാറുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ടോണി സ്റ്റാർക്ക് എന്ന് പറഞ്ഞ കഥാപാത്രത്തെ സൃഷ്ടിക്കാനായിട്ട് അത് അഭിനയിച്ച റോബർട്ട് ഡൗണി ജൂനിയർ ആൻഡ് ജോൺ ഫേവറെ എന്ന് പറഞ്ഞ ഡയറക്ടറിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് എലോൺ മസ്ക് എന്ന് പറയുന്ന ലോകപ്രശസ്തനായ ബിസിനസ് മാനാണ് ആണെന്ന് ഞാൻ ഇൻ്റർവ്യൂവിൽ കേട്ടിട്ടുണ്ട്. അതുപോലെ ടൈറ്റാനിക് ജെയിംസ് ക്യാമറൂണിൻ്റെ റെഫറൻസ്, ജെയിംസ് ക്യാമറൂണിൻ്റെ മനസ്സിൽ ജാക്കും റോസും പുള്ളിക്ക് അറിയാവുന്ന ജീവിച്ചിരിക്കുന്ന രണ്ട് കഥാപാത്രങ്ങളാണ്. സോ നമുക്ക് ഒരു റിയൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ നമ്മൾ ഉണ്ടാക്കി. ഇനിയാണ് ആ തേർഡ് സ്റ്റെപ്പ്, ക്രിയേറ്റ് ആൻ എംപത്തറ്റിക്കൽ സിറ്റുവേഷൻ. അതായത് നമ്മുടെ ഓഡിയൻസിൻ്റെ കൈ ആ കഥാപാത്രം പിടിക്കുന്ന മൊമെൻറ്റ്, അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യുക? അതിന് മൂന്ന് കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. നമ്മുടെ ഓഡിയൻസ്, നമ്മുടെ കഥാപാത്രത്തിന് എപ്പോഴും ഒരു ഇൻറ്റൻഷൻ ഉണ്ടാവണം, ഒരു ഒബ്സ്റ്റക്കിൾ ഉണ്ടാവണം, ഒരു ടാറ്റിക്സ് ഉണ്ടാവണം. ഇൻറ്റൻഷൻ മീൻസ് ആ കഥാപാത്രത്തിൻ്റെ ആവശ്യം എന്താണെന്ന് കാണുന്ന ഓഡിയൻസിന് ആദ്യമേ അത് മനസ്സിലാവണം. എന്താണ് അവൻ ആവശ്യം? ആ ആവശ്യത്തിലേക്ക് പോകുന്ന സമയത്ത് ഒരു തടസ്സം വരും, അതാണ് ഒബ്സ്റ്റക്കിൾ. ആ ഒബ്സ്റ്റക്കിൾ മറികടക്കാനായിട്ട് ആ കഥാപാത്രം ഉപയോഗിക്കുന്ന ടാറ്റിക്സ്. എൻ്റെ തന്നെ ഒരു സിനിമ ഒരു സീൻ എടുത്തിട്ട് ഞാനത് കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇപ്പോൾ റയാൻ ഫിലിപ്പ് എന്ന് പറയുന്ന ക്യാരക്ടർ, റയാൻ ഫിലിപ്പിൻ്റെ ഒബ്സ്റ്റക്കിൾ, റയാൻ ഫിലിപ്പിൻ്റെ ഇൻറ്റൻഷൻ എന്താണെന്ന് സിനിമ തുടങ്ങിയ ആദ്യത്തെ സീനുകളിൽ തന്നെ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. മാക്സ് ഹോംവർക്കിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ് അവൻ്റെ ഇൻറ്റൻഷൻ. ഓക്കെ, അടുത്ത് അവൻ്റെ ഒബ്സ്റ്റക്കിൾ എന്ന് പറയുന്നത് ഡെയിലി വരുന്ന പപ്പൻ സാർ, അവൻ്റെ മാത്സ് ടീച്ചറാണ് അവൻ്റെ തടസ്സം. ഇയാൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സമ്മതിക്കുന്നില്ല. അപ്പോൾ അതിനെ മറികടക്കാനായിട്ട് അവൻ ഉപയോഗിക്കുന്ന ചില ചില കുഞ്ഞു കുഞ്ഞു കുസൃതികളാണ് അവൻ്റെ ടാറ്റിക്സ്. അപ്പോൾ ഇതിലൊരു ഗുണം എന്ന് പറയുന്നത് ഈ മാത്സ് ഹോംവർക്ക്, മാത്സ് ടീച്ചർ എന്ന് പറയുമ്പോൾ തന്നെ ആ ക്യാരക്ടർ റിയലായി. കാരണം നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മൾ എവിടെയോ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണത്. നെക്സ്റ്റ് ആണ് ആ മൊമെൻ്റ്, നമുക്ക് കൈപിടിക്കുന്ന ഒരു മൊമെൻ്റ് ക്രിയേറ്റ് ചെയ്യണം. അതിനായിട്ട് അവൻ എന്നും സ്കൂളിൽ വരുന്ന പോലെ ഒരു ദിവസം സ്കൂളിൽ വരുന്ന സമയത്ത് പേപ്പർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. പേപ്പർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പം എന്നും താഴെ പോകാനാണ് പതിവ്. പക്ഷേ ഇന്ന് മാത്രം വിപരീതമായിട്ട് സാർ ആദ്യം വിളിച്ച അവൻ്റെ പേരാണ് റയാൻ ഫിലിപ്പ് ഈസ് ദ ടോപ്പർ. അവൻ ഭയങ്കര എക്സൈറ്റഡ് ആയി, കൂടെയുള്ള കുട്ടികൾ ഞെട്ടി, റയാൻ ടോപ്പോ? അപ്പം സാർ അവൻ അടുത്തോട്ട് കം ഹിയർ എന്ന് പറഞ്ഞ് വിളിച്ചു. റയാൻ അടുത്തേക്ക് വരുന്നു. ആ കുട്ടിയുടെ മുഖത്തപ്പം കാണുന്ന, റയാൻ്റെ മുഖത്തപ്പം കാണുന്നൊരു വളരെ പ്യുവറായിട്ടുള്ള ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു സ്മൈൽ, അത് ഓഡിയൻസും കാണുന്നുണ്ട്. സാർ നേരെ ആ പേപ്പർ തിരിച്ചിട്ട് 4 out of 100 എന്ന് പറഞ്ഞിട്ട് അവൻ്റെ മുഖത്തേക്ക് ആ പേപ്പർ വലിച്ചെറിഞ്ഞു. എന്നിട്ട് പിച്ചുന്നുണ്ട്. പിച്ചുന്ന സമയത്ത് അവൻ്റെ ഇങ്ങനെ പൊക്കിക്കൊണ്ടുപോയ സാർ ഒറ്റ ഡ്രോപ്പാണ് താഴോട്ട്. അപ്പം ആ സന്തോഷവും അവൻ്റെ വിഷമവും പ്രേക്ഷകൻ ഒരുമിച്ച് കാണുന്നൊരു മൊമെൻ്റ് ഉണ്ട് ആ പടത്തിൽ. അതായത് ഒരു കഥാപാത്രത്തിൻ്റെ വിഷമം മറ്റാരും കാണാതെ ഓഡിയൻസ് മാത്രം കാണുന്നൊരു മൊമെൻറ്റ്. അവൻ തിരിച്ചു പോയിരുന്ന അവൻ്റെ സീറ്റിൽ നിന്ന് കരയുമ്പോൾ ബാക്കി എല്ലാവരും അവരുടേതായിട്ടുള്ള ലോകത്താണ്. നമ്മളും ഓഡിയനും കഥാപാത്രവും മാത്രം തമ്മിലുള്ളൊരു മൊമെൻ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ആ മൊമെൻറ്റിലാണ് ഓഡിയൻസിൻ്റെ കൈ റയാൻ പിടിക്കുന്നത്. അപ്പം ആസ് എ റൈറ്റർ ഞാൻ ഉപയോഗിക്കുന്നൊരു കാര്യം, ഓഡിയൻസിൻ്റെ ഫീൽ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി ഒരു കഥാപാത്രത്തെ കൂടെ അവിടെ ആഡ് ചെയ്യും. അതാണ് അതിലെ ഗോഡ് എന്ന് പറഞ്ഞ കഥാപാത്രം. ഗോഡ് റയാൻ്റെ മനസ്സാണ്. റയാൻ ഇരുന്ന് കരയുന്ന സമയത്ത് അതേ യൂണിഫോം ധരിച്ച് ഗോഡും തൊട്ടടുത്തിരുന്ന് കരയുന്നുണ്ട്. സോ ആ സീൻ തൊട്ട് റയാൻ ഓഡിയൻസിൻ്റെ കൈ പിടിച്ചു. ഇനി അവൻ കൊണ്ട് നടന്ന് കാണിക്കുന്നതൊക്കെ ഓഡിയൻസും കാണും. റയാൻ കരഞ്ഞാൽ ഓഡിയൻസ് കരയും, റയാൻ ചിരിച്ചാൽ ഓഡിയൻസും ചിരിക്കും. റയാന് എന്തെങ്കിലും ആരോടെങ്കിലും ദേഷ്യം തോന്നി, ഓഡിയൻസിന് അവനോട് ദേഷ്യം തോന്നും. സോ ഇങ്ങനെ നമ്മളൊരു എമ്പത്തിക്കൽ സിറ്റുവേഷൻ ഉണ്ടായി. നെക്സ്റ്റ് ദ ഫോർത്ത് ആൻഡ് ലാസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാനിപ്പോൾ ഈ പറഞ്ഞ മൂന്ന് സ്റ്റെപ്പും നിങ്ങളൊരു കഥാപാത്രത്തെ സൃഷ്ടിക്കുമ്പോൾ ഒരു കാരണവശാലും ഉപയോഗിക്കരുത്. ബിക്കോസ് നിങ്ങൾ എഴുതുന്നത് നിങ്ങളുടെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് ആണെങ്കിൽ, കാരണം ആദ്യത്തെ ഡ്രാഫ്റ്റ് എഴുതുന്ന സമയത്ത് ഈ വക റൂൾസും കാര്യങ്ങളും വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നിന്നൊന്നും വരില്ല. ആദ്യം മനസ്സിലുള്ളത് മുഴുവൻ തുറന്നെഴുതുക,
ദെൻ റീറൈറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ റീഡ്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന സ്റ്റെപ്പുകളെല്ലാം ഒരു ഗൈഡ് ലൈൻ പോലെ യൂസ് ചെയ്യുക. പ്രശസ്ത കവയത്രി മാധവിക്കുട്ടിയമ്മ പറഞ്ഞു എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, കവിത എഴുതുന്ന നിയമങ്ങൾ പഠിക്കുന്നത് വരെ ഞാൻ എഴുതിയിരുന്നത് മനോഹരമായ കവിതകളായിരുന്നു എന്ന്. സോ ജസ്റ്റ് റൈറ്റ് വാട്ട് എവർ കംസ് ഇൻ യുവർ മൈൻഡ് ആൻഡ് റീറൈറ്റ് അൺടിൽ നിങ്ങളെടുത്ത ഡ്രസ്സ് ട്രയൽ റൂമിൽ പോയി നിങ്ങൾ ഇട്ട് നോക്കുന്നു, ഓക്കെ നിങ്ങൾക്ക് കൊള്ളാമെന്നൊരു ഇൻട്യൂഷൻ തോന്നി, പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കളോ പാരൻസോ ആരെങ്കിലുമൊക്കെ നിൽക്കുന്നുണ്ടാവും, എങ്ങനെ കൊള്ളാമോന്ന് വയ്ക്കുമ്പം കൊള്ളാം സൂപ്പ് എന്ന് പറയുന്നത് വരെ കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ യുവർ അറ്റൻഷൻ.